എല്ലാവർക്കും അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രേഡ് അനാലിസിസ് വീഡിയോ ആയിട്ടാണ്. അതായത് ഇന്നത്തെ ദിവസം ജൂലൈ 27 ഞാൻ പേഴ്സണൽ ആയിട്ട് ചെയ്ത അല്ലെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്ത ഒരു ട്രേഡിന്റെ അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് ഇൻഡിഗോ എന്ന് പറഞ്ഞ സ്റ്റോക്കിലാണ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ട്രേഡ് എടുക്കാനുണ്ടായ കാര്യം അതിൻ്റെ പിറകിലുണ്ടായിരുന്ന അനാലിസിസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് CPRഉം അതുപോലെ തന്നെ മൂവിംഗ് ആവറേജ് RSI ഈ ഒരു മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലെല്ലാം ഉപരി ഞാൻ അവസാനമായിട്ട് നോക്കുന്നത് പ്രൈസ് ആക്ഷനാണ് നമ്മുടെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, ഒരിക്കലും ഞാൻ ഒരു ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല. അപ്പം നമ്മളെപ്പോഴും അൾട്ടിമേറ്റ് ആയിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈസ് ആക്ഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ചെയ്താണല്ല. ഒരിക്കലും ഞാൻ ട്രേഡിംഗ് പ്രൊമോട്ട് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ബിഗിനേഴ്സായിട്ട് ഒരാൾക്കും ഞാൻ ഈ ഒരു ട്രേഡിംഗ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത്രത്തോളം റിസ്ക് ആയിട്ടൊരു കാര്യം തന്നെയാണ്, ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മൾ വീട്ടിലേക്ക് കടക്കാം. വീട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്സ്റ്റോക്സിനെയും അതുപോലെ തന്നെ സെറോദയുടെയും പ്ലാറ്റ്ഫോം റെക്കമെൻഡ് ചെയ്യാണ്. രണ്ട് പ്ലാറ്റ്ഫോമിനെ പറ്റി ഡീറ്റെയിൽ റിവ്യൂസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പോയിട്ടുണ്ടാവും. ഇപ്പോൾ അപ്സ്റ്റോക്സിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അതുപോലെ തന്നെ അവർ കുറേയധികം ഓഫേഴ്സും ഇപ്പോൾ പുതുതായിട്ട് അക്കൗണ്ട് എടുക്കുന്ന ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സെറോദയുടെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെറോദയിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് വന്ന് ഏകദേശം 200 രൂപ മുതൽ 300 രൂപ വരെ വരുന്നുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സെഗ്മെന്റ്സ് പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ ഓഫേഴ്സും കാര്യങ്ങളൊന്നും സെറോദ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു സെറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നിക്കൽ അനാലിസിസിന്റെ ഒരു പെയ്ഡ് കോഴ്സിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു നിങ്ങൾ സെറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ യൂസർ ഐ ഡി കിട്ടിയതിന് ശേഷം ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യുന്ന എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ആ ഒരു യൂസർ ഐ ഡി അയച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടെക്നിക്കൽ അനാലിസിസിന്റെ കോഴ്സിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മൾ വീട്ടിലേക്ക് കടക്കാം. സോ ഇന്ന് നമുക്ക് ഇന്ന് ഞാൻ ട്രേഡ് ചെയ്ത അല്ലെങ്കിൽ ഇന്ന് ഞാൻ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്ത ഇൻഡിഗോ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡ് അനാലിസിസ് എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ അതിൽ അങ്ങനെ ഒരു എൻട്രി എടുക്കേണ്ടായ കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ എൻ്റെ ഒരു വാച്ച് ലിസ്റ്റ് കാണുന്നുണ്ടാവും. കുറേ സ്റ്റോക്ക് ഞാൻ ആഡ് വെച്ചിട്ടുണ്ട്, ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോക്കിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും ഡേ ലോസേഴ്സിൻ്റെ കൂട്ടത്തിൽ വന്നൊരു സ്റ്റോക്കായിരുന്നു ഇൻഡിഗോ. നിങ്ങൾ നോക്കുകയാണ് ഇപ്പോൾ തന്നെ ഇൻഡിഗോ ഏകദേശം 5% ലോസിൽ. അപ്പോൾ ഈ ഒരു ഡേ ലോസേഴ്സിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയൊരു സ്റ്റോക്കായിരുന്നു ഇൻഡിഗോ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഇൻഡിഗോയിൽ ഒരു ഷോർട്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻഡിഗോൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾ നോക്കുക ഇൻഡിഗോൻ്റെ ആ ഒരു ചാർട്ടിലുള്ള ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ നോക്കുക. ഇതിപ്പം 5 മിനിറ്റ് ചാർട്ടാണുള്ളത്, ഞാൻ ജസ്റ്റ് ഇതിനൊരു 15 മിനിറ്റ് ചാർട്ടിലേക്ക് സെറ്റ് ചെയ്യാണ്. ഓക്കെ, 15 മിനിറ്റ് ചാർട്ടിലേക്ക് സെറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഇവിടെ പിവട്ട് തൽക്കാലം ഒഴിവാക്കാണ്. നിങ്ങൾ കാണുന്നുണ്ടാകും ഈ ഒരു സ്റ്റോക്കിൻ്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു ക്ലിയർലി ഒരു ഡൗൺ ട്രെൻഡിലാണ് ഉള്ളത് ഈ ഒരു സ്റ്റോക്ക്. നിങ്ങൾ നോക്കുക ഏകദേശം ഈ ഒരു 1100 ലെവൽ ഏകദേശം കഴിഞ്ഞ മാസത്തെ അവസാന ഭാഗത്തോടുകൂടി നമുക്ക് കാണാം ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡിലാണ് ഈ ഒരു സ്റ്റോക്ക് ഉള്ളത്. നിങ്ങൾ നോക്കുക നല്ലൊരു ഡൗൺ ട്രെൻഡിലാണ് ഈ ഒരു സ്റ്റോക്ക് ഉള്ളത്. ഓക്കെ, അപ്പം നമുക്കെപ്പോഴും ബെറ്റർ എന്ന് പറഞ്ഞൊരു ഷോർട്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്ന സമയത്ത് ഡൗൺ ട്രെൻഡ് കാണിക്കുന്ന സ്റ്റോക്കുകളിൽ ഷോർട്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. നമുക്ക് എങ്ങനെയുള്ള സ്റ്റോക്കിലും ചെയ്യാം, പക്ഷെ കുറച്ചും കൂടി സേഫ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ട്രെൻഡും നമ്മൾ എടുക്കാൻ പോകുന്ന ആ ഒരു പൊസിഷനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ട്രെൻഡ് സ്റ്റോക്കിൻ്റെ ട്രെൻഡും ആ ഒരു രീതിയിൽ തന്നെയാണെന്നുണ്ടെങ്കിലായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക ഈ ഒരു സ്റ്റോക്കിൻ്റെ ട്രെൻഡ് നോക്കുക. ക്ലിയർലി ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു ഇൻഡിഗോൻ്റെ കഴിഞ്ഞ കുറേ ഏകദേശം 1-2 മാസത്തെ ഒരു മൂവ്മെൻറ്റ് പറഞ്ഞു. ഇങ്ങനെ ഇവിടുന്ന് കാണാം ഈ ഒരു ലോന്ന് ഏകദേശം തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 855 എന്ന് പറഞ്ഞ ഒരു ലോ ലെവലിൽ തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് ആ ഒരു സ്റ്റോക്ക് വീണ്ടും ഫോളോ ചെയ്യാൻ തുടങ്ങി. നോക്കുക ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്ന ഒരു സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഹയർ ലോ ഫോം ചെയ്ത് ഒരു ഡൗൺ ട്രെൻഡാണ് ഒരു സ്റ്റോക്ക് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഷോർട്ട് സെല്ലിംഗ് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാമെന്നുള്ളൊരു സ്റ്റോക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അതാണ് എൻ്റെ ഏറ്റവും ഫസ്റ്റ് ഞാൻ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ എൻ്റെ റൈറ്റ് സൈഡ് ഞാൻ വാച്ച് ചെയ്ത് എനിക്ക് ആ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം ആ ഒരു സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ട്രെൻഡ് എങ്ങനെയാണ് നോക്കി. അപ്പോൾ എന്താണ് ഡൗൺ ട്രെൻഡാണ്, ക്ലിയർലി ഒരു ഡൗൺ ട്രെൻഡാണെന്ന് മനസ്സിലായി. ഓക്കെ, ഡൗൺ ട്രെൻഡാണെന്ന് മനസ്സിലായ സമയത്ത് ഞാൻ ഒരു ഡൗൺ ട്രെൻഡാണെന്ന് മനസ്സിലായ സമയത്ത് ഞാൻ ഇതിൻ്റെ ഇന്നത്തെ ദിവസത്തെ ചാർട്ട്, അപ്പോൾ ഞാൻ 5 മിനിറ്റിൻ്റെ ചാർട്ട് സെറ്റ് ചെയ്തിട്ട് ഇന്നത്തെ ദിവസത്തെ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കി. ഞാൻ ജസ്റ്റ് പിവട്ടും കൂടി ഓപ്പൺ ആക്കാം. ഓക്കെ, പിവട്ടും കൂടി ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇത് ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്ത ലെവൽ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ടെലിഗ്രാം ചാനൽ ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ ഒരു ലെവലിലാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 907 ആയിരുന്നു ഇന്നത്തെ ലോ, ഞാൻ അപ്ഡേറ്റ് ചെയ്ത സമയത്തുണ്ടായിരുന്ന ലോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇഫ് ബ്രേക്സ് ദേ ലോ
then more fall possible. അതായത് ഇന്നത്തെ ദിവസത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിഗോയിൽ കുറച്ചും കൂടി കൂടുതൽ ഫോൾ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഡേ ലോ എന്ന് പറഞ്ഞാൽ 907.50 ഇന്നത്തെ ലോ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇന്ന് ഈ സ്റ്റോക്ക് ഇവിടെ ഫോൾ ചെയ്തു, അതിനുശേഷം ചെറിയൊരു തിരിച്ച് റിക്കവറി ഉണ്ടായിരുന്നു, ചെറിയൊരു റിക്കവറി ഉണ്ടായിരുന്നു. അതിനുശേഷം അന്നേരമാണ് ഞാൻ ഇട്ടത്. ഇനി ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ മോർ ഫോൾ, കൂടുതൽ ഫോൾ വരാൻ സാധ്യതയുണ്ട് എന്ന്. ഓക്കെ, അപ്പം ഞാൻ ഈ ചാർട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇൻഡിഗോൻ്റെ ചാർട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞാൻ പറഞ്ഞ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു ലെവല്, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൻ്റെ ലെവലാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത ഒരു ലെവൽ പറയുന്നത്, ഈ ഒരു ലെവല്. ഓക്കെ, അപ്പം ഇതാണ് 907.50. ഇനി ജസ്റ്റ് നമ്മൾ ചാർട്ടും സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഒരു 1 അവർ ചാർട്ട് സെറ്റ് ചെയ്യാണ്. 1 അവർ ചാർട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ പിവട്ടും കൂടി ഓഫ് ആക്കുകയാണ്. ഡെയിലി ചാർട്ട് സെറ്റ് ചെയ്യാണ്. ഓക്കെ, ഡെയിലി ചാർട്ട് സെറ്റ് ചെയ്ത് സംഭവങ്ങൾ കാണുന്നുണ്ടോ? ഈ ഒരു ലെവല്, ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഈ 907.98 എന്ന് പറയുന്ന ലെവല്. അപ്പോൾ ഇന്ന് ആദ്യം ആ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയ ഒരു ലെവൽ എന്ന് പറയുന്നത് എന്താണ്? അത് മുൻപ് വന്നിട്ട് അവിടുന്ന് മുൻപ് വന്നിട്ട് തിരിച്ച് കയറിയ ഒരു ലെവലാണ് ആ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ആദ്യം ഇൻഡിഗോ തിരിച്ച് കയറിയത്. ഓക്കെ, ഇതാണ് നമ്മൾ ശരിക്കും ആ ടെക്നിക്കൽ അനാലിസിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മുൻപത്തെ ആ ഒരു സപ്പോർട്ട് ലെവൽ നിങ്ങൾ കറക്റ്റായിട്ട് കാണുന്ന ഈ ഒരു 907.98 എന്ന് പറയുന്ന ഏകദേശം നമുക്ക് 1, 2, 3, 4 തവണ ഈ ഒരു ഭാഗത്ത് തന്നെ ആ ഒരു സ്റ്റോക്ക് ആ ഒരു സപ്പോർട്ട് ലെവൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഞാൻ മനസ്സിലാക്കിയത്, എന്താണ് അതൊരു മേജർ സപ്പോർട്ടാണ്, മേജർ സപ്പോർട്ട് ലെവലാണ് ഈ ഒരു 907 അല്ലെങ്കിൽ 908 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആദ്യം ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി 5 മിനിറ്റിലേക്ക് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു ലെവല് ഇതാണ് ആ ഒരു ലെവല്, 900. ഓക്കെ, ഞാൻ അത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ആ ഒരു ലെവൽ ഇന്നത്തെ ലോ എന്ന് പറഞ്ഞത്. ആ ഒരു സെയിം ലെവലിലാണ് ഇന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു സ്റ്റോക്ക് തിരിച്ചു കയറി ഉണ്ടായത്. അപ്പം എന്താണ് അതൊരു മേജർ ലെവലാണെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ആ ഒരു ഡേ ലോ മാത്രമല്ല, അത് ഒരു മേജർ സപ്പോർട്ടും കൂടിയാണ്. ഓക്കെ, അപ്പം അത്രയും നല്ലൊരു മേജർ സപ്പോർട്ടും ആണ്. അതുപോലെ തന്നെ ഇന്ന് ഡേ ലോ വന്നിട്ട് സെയിം ലെവൽ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോർ ഫോൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്താണ്, ഞാൻ ഇവിടെ ഒരു SLM ഓർഡർ ഇട്ടും. ഞാൻ ഇട്ടത് 907.50 എന്നിട്ട് ലോ ഉണ്ടായിരുന്നു. ഞാൻ 907 ഞാൻ ഒരു ഓർഡർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 907.50 താഴെയായിരുന്നു നമ്മുടെ ഒരു സെൽ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട് സെല്ലിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതുപോലെ തന്നെ കാണാം, നോക്കുക ആ ഒരു ട്രെൻഡ് നോക്കുക. ഇന്നത്തെ ദിവസം തന്നെ ഇന്നീയൊരു ഇത്രയും ലോ വന്നു പിന്നെ തിരിച്ചു കയറിയതിന് ശേഷം നിങ്ങൾ നോക്കുക, ഒരു കംപ്ലീറ്റ് ഒരു ക്ലിയർലി ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു ഇൻഡിഗോ കാണിച്ചിട്ടുണ്ടായത്. അത് ഞാൻ രണ്ടാമത്തെ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് കറക്റ്റായിട്ടൊരു ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്, ഒരു ഡൗൺ ട്രെൻഡ് ലൈനാണ് ഇവിടെ വെച്ചത്. അല്ലെങ്കിൽ നമുക്കൊരു ഡിസെൻഡിങ് ട്രയാംഗിൾ എന്ന് പറയാം. ഓക്കെ, ഒരു ഡിസെൻഡിങ് ട്രയാംഗിൾ ഫോർമേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് എന്തുകൊണ്ട് നമുക്ക് അവിടെ ഒരു ആ ഒരു സ്റ്റോക്കിലൊരു ബിയറിഷ് ആണ്, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ളൊരു നമുക്കൊരു ഐഡിയ കിട്ടുന്നതാണ് ആ ഒരു സ്റ്റോക്ക് ഒരു ബിയറിഷ് ആണ്. ഒരിക്കലും നമുക്ക് ഒരു ഷോർട്ട് സെല്ലിൽ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടില്ല എന്നെങ്കിൽ പോലും നിങ്ങൾ അവിടെ ഒരു ബൈ സൈഡ് പോകുന്നതെങ്കിലും ഈ ഒരു രീതിയിൽ അനലൈസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ എല്ലാവരും ഷോർട്ട് സെല്ലിംഗ് എടുക്കണമെന്നില്ല. ഷോർട്ട് സെല്ലിംഗ് മറ്റേ എന്താണ് നമ്മുടെ ബൈയിങ്ങിനെക്കാളും കുറച്ചും കൂടി കൂടുതൽ റിസ്ക് ആണ്. കാരണം നമുക്കത് ഇൻ കേസ് നമുക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെലിവറി ബൈയിങ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർവൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷേ ഷോർട്ട് സെല്ലിംഗ് നമുക്ക് ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഒരു ബൈയിങ് പോകുന്നതെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുള്ള കാണാം, ഈ ഒരു സ്റ്റോക്ക് ക്ലിയർ ആയിട്ടൊരു ഡൗൺ ട്രെൻഡ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്താണ് ഇവിടെയായിരുന്നു ആദ്യം ഞാൻ ഒരു ഷോർട്ട് സെല്ലിംഗ് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നത്, 907.50. ആ സമയത്ത് ഞാൻ ഇതിനൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരുന്നു. അതായത് ഏകദേശം 916 രൂപ ലെവലിലായിരുന്നു ഞാൻ ആദ്യം ഇതിന് ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത സമയത്ത് ഒരു സ്റ്റോപ്പ് ലോസ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവൽ. ഓക്കെ, 915, 916 ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8 രൂപയോളം സ്റ്റോപ്പ് ലോസ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. കാരണം ഇത്രയും പൈസേൻ്റെ സ്റ്റോക്ക് ഒന്നാമത് ഇന്ത്യ കുറച്ചും കൂടി വോളറ്റൈലായിട്ടുള്ള സ്റ്റോക്കാണ്. അതുകൊണ്ടാണ് അത്രയും ഒരു 8 രൂപയുടെ സ്റ്റോപ്പ്. അത് ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഓക്കെയാണ്, ഏകദേശം 1% പോലും ഇല്ല. ഓക്കെ, അപ്പോൾ അത്രയും ഒരു സ്റ്റോപ്പ് ലോസ് ഞാൻ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ നിങ്ങൾ കാണുന്ന ഇവിടെ നമുക്ക് ഏകദേശം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഞാൻ ഇത് ഒഴിവാക്കുകയാണ്. ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇതിനു വേണ്ടി മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മൾ ആ ഒരു മുൻപ് കണ്ട ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്, ഓക്കെ, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു, ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു, അതായത് 907 ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം തന്നെ അപ്പം തന്നെ നമുക്ക് ഏകദേശം ഈ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ 903 രൂപ വരെ മറ്റും നമുക്കിവിടെ ഫോൾ 903.50 വരെ ഫോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ചെറിയ രീതിയിലൊന്ന് റിക്കവറി നടത്തി എന്താണ് നമ്മൾ നോക്കി, ഞാൻ നോക്കിയത് എന്താണ്, നമുക്ക് ആ ഒരു ട്രെൻഡ് ലൈൻ, അപ്പോഴും ആ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് ആ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ട്രെൻഡ് ലൈൻ, നിങ്ങൾക്ക് ട്രെൻഡ് ലൈൻ വരക്കാറില്ല, ട്രെൻഡ് ലൈൻ നോക്കേണ്ട ആവശ്യം, നിങ്ങൾ നോക്കുക മൂവിങ് ആവറേജ് നമുക്ക് ഏകദേശം സെയിം ഐഡിയ തന്നെയാണ് തരുന്നത്. ആ ഒരു ട്രെൻഡ് ലൈൻ റെസ്പെക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ നോക്കുക ഈ ഒരു ലെവലിൽ ഇവിടെ ഒരു റിജക്ഷൻ വന്നു, അതുപോലെ തന്നെ രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏകദേശം ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും റിജക്ഷൻ വന്നു, പിന്നീട് നോക്കുക ഇവിടുന്ന് ഒരു ലെവലിൽ റിജക്ഷൻ നടന്നു. ഓക്കെ, അതാണ് നമുക്ക് ഒരു ഡൗൺ ട്രെൻഡ് ലൈൻ വരച്ചുകൊണ്ട് നമുക്ക് എന്താണ് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഡൗൺ ട്രെൻഡ് ലൈനിൽ അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് മനസ്സിലായി. ഇനി ഇൻകേസ് നമ്മളെടുത്ത് ഇവിടുന്ന് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ക്ലിയർ റിവേഴ്സിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ ഞാൻ അവിടെ എന്താണ് ഈ ഒരു ലെവലിലായിരുന്നു ആദ്യം സ്റ്റോപ്പ്, 916 ലെവലിൽ സ്റ്റോപ്പ് ലോസ് വെച്ചു. പിന്നീട് എന്താണ് ഈ ഒരു ലെവലിന് പിന്നീട് ഒരു ഫോളോയിങ് വന്നു, ഏകദേശം വന്നു, പിന്നീട് വീണ്ടും ചെറിയ രീതിയിൽ റിക്കവറി നടത്തി. പിന്നീട് ഈ ഒരു ഫോളോ വീണ്ടും തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് ഈ ഒരു ലെവലിൽ 916 ഞാൻ അടുത്തായിട്ട് ട്രെയിൽ ചെയ്ത ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു 912 ലെവലിലേക്ക്. അപ്പോൾ എൻ്റെ റിസ്ക് കുറച്ചു. അപ്പോൾ ഇവിടെ എത്രയാണ് എനിക്ക് വരുന്നത്, 5 രൂപയാണ് ലോസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പറഞ്ഞാൽ 0.5% താഴെ മാത്രം ഞാൻ ലോസ് എടുത്തു എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും ഈ ഒരു ലെവലിൽ ഈ ഒരു സ്റ്റോക്ക് ഇവിടുന്ന് ഈ ഒരു സപ്പോർട്ട് പോലെ എടുത്ത് നിങ്ങൾ ആക്ട് ചെയ്യുന്ന കാണുന്നുണ്ട്. ഈ ഒരു ലെവലിൽ പലതവണയായിട്ട് ഈ ഒരു ലെവലൊരു കൺസൾട്ടേഷൻ നടക്കുന്ന, അല്ലെങ്കിൽ സപ്പോർട്ട് ലെവൽ പോലെ നമുക്കിവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ പോലെ ആക്ട് ചെയ്യുന്ന കാണുന്നുണ്ടാവും. ഇവിടുന്ന് പലതവണ റിജക്ഷൻ നടന്നിട്ട് കാണുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ് 916 ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്ത് 4 രൂപ താഴത്തോട്ട് കൊണ്ടുവന്ന് ഈ ഒരു ലെവലിലേക്ക് ഞാൻ മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി അഥവാ ഈ ഒരു ലെവലും കൂടി ബ്രേക്ക് ആണെങ്കിൽ ഒരു ക്ലിയർ റിവേഴ്സിലാക്കി. ഈ 912 മുകളിലായിരുന്നു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും കൂടി ബ്രേക്ക് ചെയ്ത് മുകളിലൂടെ എന്താണ് ക്ലിയർ റിവേഴ്സിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും അത് മനസ്സിലാക്കണം. ക്ലിയർ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഏത് ലെവലിലാണ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി ഉള്ളത് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇനി നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 912 കാരണം ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ പോകും. ഓക്കെ, നല്ലൊരു റിവേഴ്സൽ ഈ ഒരു സ്റ്റോക്കിലേക്ക് പെട്ടെന്ന് വന്നേ കളയും. ഓക്കെ, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു 10, 20, 30 പോയിൻ്റൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നോക്കി ഇന്ന ഏകദേശം ഈ ഒരു സ്റ്റോക്ക് ഏകദേശം 40 രൂപയോളം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്ലിയർ റിവേഴ്സൽ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബയ്യിങ് വരാൻ ചാൻസ് ഉണ്ട്, നല്ലതുപോലെ തിരിച്ചു കയറാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഒരിക്കലും ട്രേഡ് എടുക്കരുത്. നിങ്ങൾ ട്രേഡ് ചെയ്യണമെന്നല്ല, ഒരിക്കലും ഞാൻ ട്രേഡിങ് സപ്പോർട്ട് ചെയ്യുന്നതല്ല, എങ്കിലും ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് എന്നുള്ള രീതിയിൽ മാത്രം എടുത്താൽ മതി, അല്ലാതെ ഒരിക്കലും ഞാൻ ട്രേഡിംഗ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ അതിനനുസരിച്ച് എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തു. സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്ന വഴി എന്താണ് എൻ്റെ റിസ്ക് ഞാൻ ഇവിടെ കുറച്ചു. ഓക്കെ, ഇവിടെ റിസ്ക് കുറച്ചു. പിന്നീട് കാണുന്നുണ്ടോ ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു ഫോളോ നമുക്ക് കിട്ടി. നിങ്ങളാണ് ആ ഒരു മേജർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം ആദ്യം ഒന്ന് ഫോളോ ചെയ്തു, പിന്നീട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കയറി, പിന്നീട് വീണ്ടും ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു ലെവൽ വരെ വന്നു, അതായത് 903 ലെവൽ വരെ വന്നു. പിന്നീട് തിരിച്ചു കയറിയ സമയത്ത് ഏകദേശം ആ ഒരു സെയിം സോൺ 907-908 എന്ന് പറഞ്ഞ ഒരു സോണിൽ ആ ഒരു സ്റ്റോക്കിന് അവിടെ ആ റെസിസ്റ്റൻസ് നേരത്തെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത ലെവൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് ആ ഒരു നേരത്തെ ബ്രേക്ക് ചെയ്ത ആ ഒരു സപ്പോർട്ട് ഇവിടെ ക്ലിയർ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. വീണ്ടും എന്താണ് അവിടുന്ന് റിജക്ഷൻ നടന്നു നമുക്ക് നല്ലൊരു ഫോളോ കിട്ടി. ഏകദേശം 10 രൂപ നമ്മൾ സെല് ചെയ്ത ലെവലിൽ നിന്ന് 10 രൂപയോളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് 1% കൂടുതൽ ഫോളോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം ഇത് 908-980 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് 899-950 മറ്റായിരുന്നു ഞാൻ സ്റ്റോപ്പ് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ടാർഗറ്റ് അവിടെ 899-850 ഞാൻ അവിടെ ബുക്ക് ചെയ്തു. ഞാൻ ഓൾറെഡി OC ഓർഡറാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതവിടെ ഹിറ്റ് ചെയ്തു, അത് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫോളോ കിട്ടി. നിങ്ങൾ കാണുന്ന ആ ഒരു മേജർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത സമയത്ത് നല്ലൊരു ഫോളോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നമ്മളോട് മാർക്ക് ചെയ്ത് വെച്ച ലെവലാണ് ഈ ഒരു ലെവല്. അതിനുശേഷം നല്ല രീതിയിലുള്ളൊരു ഫോളോ നമുക്ക് ഇത് ബാങ്ക് നിഫ്റ്റി ആണ്. ഓക്കെ, ആദ്യം 903.50 വരെ വന്നിട്ടുണ്ടായിരുന്നു ഇൻഡിഗോ. ഓക്കെ, പിന്നീട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കയറി, പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഞാൻ ഇപ്പം മാർക്ക് ചെയ്ത ലെവലാണ്, നല്ല രീതിയിലൊരു ഫോള് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ഇന്നത്തെ അനാലിസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ഞാൻ എൻ്റെ ഇൻഡിക്കേറ്റേഴ്സും കൂടി വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, ഒന്ന് പറഞ്ഞ ഏറ്റവും ഫസ്റ്റത്തെ കൺസിഡർ ചെയ്ത കാര്യം ഇന്നത്തെ ആ ഒരു ട്രെൻഡ്, ഇത് കഴിഞ്ഞ കുറേ ദിവസത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിഗോൻ്റെ ക്ലിയർ നെഗറ്റീവ് അല്ലെങ്കിൽ ക്ലിയർ ഡൗൺ ട്രെൻഡ് ആണ് കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, അപ്പം അത് നമുക്കൊരു ഫസ്റ്റത്തെ ഒരു സപ്പോർട്ടീവായി. പിന്നെ ഇന്നത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിലും ഇന്നും
ഈയൊരു സ്റ്റോക്കിൽ നല്ലൊരു ഡൗൺ ട്രെൻഡ് ആണ്, അല്ലെങ്കിൽ ഇന്ന് നല്ലൊരു ലോസ്, ഏകദേശം 4% 5% ലോസ് ആയിരുന്നു ഇൻഡിഗോ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു ഷോർട്ടിംഗ് പോസിബിലിറ്റി ഉണ്ട് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം ഞാൻ അതിൻ്റെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ടുള്ള സപ്പോർട്ട് എവിടെ വരുന്നു നോക്കി, അത് ഞാൻ മനസ്സിലാക്കി. അതുപോലെ തന്നെ പിന്നെ ഇൻഡിക്കേറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മൂവിങ് ആവറേജ് ഉണ്ട്. മൂവിങ് ആവറേജിൻ്റെ താഴെ കൂടിയാണ് ഈ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മളെ എസ് ത്രീ പിവട്ട് വെച്ചിട്ടുള്ള സപ്പോർട്ടാണ് ഈ ഒരു S3 എന്ന് പറയുന്നത്. ആ ഒരു S3 നമുക്ക് S3 താഴെയാണ് ഞാൻ പറഞ്ഞ ഒരു ലെവൽ, അതും കൂടി ബ്രേക്ക് ചെയ്തു. അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്ക് ഈ പിവട്ട് വെച്ചിട്ടും ഈ ഒരു സപ്പോർട്ട് ബ്രേക്കായി. പിന്നെ മൂവിങ് അവറിൻ്റെ താഴെയാണ് നമ്മൾ RSI നോക്കണം. RSIയിൽ ഒരു ബിയറിഷ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് ആണ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഇൻഡിക്കേറ്റേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സപ്പോർട്ടീവ് ആണ്. അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നല്ലൊരു സപ്പോർട്ടാണ്, 907 908. അത് ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ ഒരു സെല്ലിംഗ് പൊസിഷൻ എടുത്തു. ഞാൻ അവിടെ നല്ലൊരു പ്രോഫിറ്റ്, ഏകദേശം 1% എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് ആണ്. അത് കിട്ടിയ സമയത്ത് ഞാൻ എക്സിറ്റ് ആവുകയും ചെയ്തു. ഓക്കെ, അപ്പം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ട്രേഡ് ഇവിടെ എടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ശരിക്കും ഒരു ശരിയായ ഒരു അനാലിസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ട്രേഡ് അപ്രോച്ച് ചെയ്യേണ്ടതിൻ്റെ ഒരു രീതികളാണ് ഞാൻ പറഞ്ഞിരുന്നത്. വെറുതെ ബ്ലൈൻഡ്ലി ബൈയും സെല്ലും എടുക്കുന്നതിന് പകരം എങ്ങനെ ഒരു നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു, ഇതിപ്പോൾ നിങ്ങൾ നോക്കുന്നതാണ് പല വീണ്ടും ആ ഒരു സ്റ്റോക്ക് ആ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ശരിയായ ഒരു അനാലിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ചെറിയ രീതിയിൽ നിന്ന് പുറത്തോട്ട് കയറുന്നുണ്ട്, അത് നമുക്ക് ഇവിടുന്ന് ഒരു ക്ലോസിംഗ് കിട്ടി വീണ്ടും ഒരു ക്യാൻഡിൽ വരികയാണെങ്കിൽ മേ ബി ഇവിടെ ഒരു നല്ലൊരു റിവേഴ്സൽ പോസിബിൾ ആണ്. ഇവിടെ ചിലപ്പോൾ റിവേഴ്സൽ വന്ന് നമുക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ തിരിച്ച് കയറിപ്പോൾ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുവരെ നിങ്ങൾ നോക്കുക, ഇവിടുന്ന് റിജക്റ്റ് ആയി, ഇവിടെ റിജക്റ്റ് ആയി, ഇവിടെ വീണ്ടും ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ആദ്യം മാർക്ക് ചെയ്ത് വെച്ച ഒരു ലെവലാണ് ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽ. അല്ലെങ്കിൽ നമുക്ക് മൂവിങ് ആവറേജ് ഈ ട്രെൻഡ് ലൈനിൽ ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, മൂവിങ് ആവറേജിൻ്റെ ലൈനാണ് ഇത്, 20 മൂവിങ് ആവറേജാണ് ഇവിടെ കാണുന്നത്. അത് റെസ്പെക്ട് ചെയ്ത് നോക്കുക, അവിടുന്ന് വീണ്ടും റിജക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു അനാലിസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ട്രേഡിനെ അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രേഡിൽ എടുക്കുന്ന സമയത്ത് എന്തായിരിക്കണം നിങ്ങൾ നോക്കുക. ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബൈയിങ് പ്രഷർ അതിലേക്ക് വരുന്ന് നോക്കുക, അല്ലെങ്കിൽ ആ പ്രൈസ് കയറുന്നത് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പം വീണ്ടും ഈ ഒരു 907 എന്ന് പറയുന്ന ഒരു ലെവൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതും കൂടി ഒരു ബ്രേക്ക് ആണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു മൂവ് ഈ ഒരു ഇൻഡിഗോയിലേക്ക് വരാൻ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ഇതൊരു ബൈ എടുക്കില്ല, കാരണം ബിയറിഷ് ആയുള്ള ഒരു സ്റ്റോക്കാണ്, സെല്ലിംഗ് പ്രഷറാണ് കൂടുതൽ. അപ്പോൾ ഒരിക്കലും നമ്മൾ ബൈ എടുക്കുന്നില്ല ഇതിലൊരു സ്റ്റോക്കിൽ. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം വലിയ കോംപ്ലിക്കേഷൻ ഇല്ല, എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള അനാലിസ് ആണ്. വെറുതെ ഓവർ കോംപ്ലിക്കേഷനും കുറേ ആൾക്കാർ കണ്ടമാനം ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും വെച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് ഒരു ചെറിയൊരു ഫോൺ സ്ക്രീനിൽ ഒരു 5-10 ഇൻഡിക്കേറ്റർ ഒക്കെ ആഡ് ചെയ്തിട്ട് ഒന്നും മനസ്സിലാവാണ്ട് ട്രേഡ് ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ വരുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള അനാലിസ് ആണ്, വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് മാത്രം, ഒരു റെഫറൻസിന് വേണ്ടി മാത്രമാണ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഞാൻ ട്രേഡ് ചെയ്യുന്നത് പ്രൈസ് ആക്ഷനാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടറിന് വേണ്ടി മാത്രമാണ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇത് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ അനാലിസ് എന്ന് പറയുന്നത്, സിമ്പിളായിട്ടുള്ള അനാലിസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ വളരെയധികം പവർഫുള്ളാണ്. നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേഡിങ്ങിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാനും സാധിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ട്രേഡ് വീഡിയോസും അല്ലെങ്കിൽ ഈ ഒരു ലൈവ് ട്രേഡും ട്രേഡ് അനാലിസ് വീഡിയോസൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ ഈ ഒരു ട്രേഡിംഗ് നിങ്ങൾക്ക് ആർക്കും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.